ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അടിപൊളി ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ വെജിറ്റബിൾസിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന മത്തൻ കൊണ്ടിട്ടാണ് പോള തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് മത്തനാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ, അത്രത്തോളം ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഹംനൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മത്തൻ പോള തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മത്തൻ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 200 ഗ്രാമിൻ്റെ അളവിലാണ് ഞാനിവിടെ മത്തൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തിട്ടാണ് എല്ലാ മത്തനും എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടോ ഒന്നും വേവിക്കരുത്. അങ്ങനെ ആകുമ്പോൾ മത്തനിൽ വെള്ളം കൂടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നങ്ങ് സ്റ്റീം ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് കുത്തി വെക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് വരുന്നത് വരെയാണ് നമുക്ക് ഇതൊന്നങ്ങ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇനി റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നല്ലതുപോലെ തണുക്കുന്നത് വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ സ്മെല്ലൊട്ടും വരാതിരിക്കാനായിട്ട് ഞാനിവിടെ 3 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ മൈദ, 4 ടീസ്പൂൺ പാൽപ്പൊടി, 1 നുള്ളുപ്പ്, ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു സ്മൂത്ത് ബാറ്ററാക്കി അടിച്ചെടുക്കാം. ആ ഒരു സമയത്തിന് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിന് മുകളിലേക്കൊരു ഡീപ്പായിട്ടുള്ള പാൻ വെച്ച് കൊടുക്കാം. 1 ടീസ്പൂണിൻ്റെ അളവിൽ നെയ്യൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടുന്നത്. ഡീപ്പായിട്ടുള്ള പാൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. 20 മുതൽ 30 മിനിറ്റ് വരെയാണ് കുക്കിംഗ് ടൈം വരുന്നത്. എനിക്കിവിടെ 25 മിനിറ്റാണ് കുക്കിംഗ് ടൈമായിട്ട് വന്നിട്ടുള്ളത്. നമ്മളെടുക്കുന്ന പാനിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. സൈഡൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വരുന്ന പരുവത്തിനാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വേറൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെർവിംഗ് പ്ലേറ്റിലോട്ടാക്കി നമുക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ മുകൾ ഭാഗം ചെറുതായിട്ടൊന്നങ്ങ് മുരിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഫ്രൈ പാൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കമുത്തി നമുക്ക് തിരിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്നങ്ങ് മുരിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടോടുകൂടി വേണമെങ്കിലും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടാണെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റും ആണ്. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് മത്തൻ കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. മുട്ടയുടെ ചുവയൊന്നും ഒട്ടുമില്ലാത്ത രീതിയിൽ നല്ല സൂപ്പറായിട്ടുള്ള മത്തൻ പോളയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.